നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ച, ഭരണി നക്ഷത്രം. ആദ്യമായി മേഡം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഇതിനാവശ്യമായിട്ടുള്ള ലോണൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. വീട് പണിയെക്കുറിച്ചും ചിന്തിക്കും. ജോലിയിൽ ഉയർച്ച വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയുക. ഇടവം രാശി, കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, അലച്ചിൽ, അധിക പണച്ചെലവ് ഇവയ്ക്കുള്ള സാധ്യതയേറെയാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അലർജിയൊക്കെ ഉള്ള ഒരു പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നതും കുറയ്ക്കുക. സാമ്പത്തിക നേട്ടം ഇന്ന് കാണുന്നുണ്ട്. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ കുറച്ചുകാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയസാഫല്യവും ഇന്ന് പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ട്. അവാർഡ്, അംഗീകാരം, പൊതുവെ എല്ലാവരിൽ നിന്നും പ്രശംസ ലഭിക്കുവാനും അതുകൊണ്ട് തന്നെ സന്തോഷം തോന്നുവാനുമുള്ള ഭാഗ്യമുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്നുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. നേട്ടങ്ങളുടെ സൂചനയാണ് കാണുന്നത്. പുതിയ ജോലിയൊക്കെ തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ല ജോലി, അർഹിക്കുന്ന ജോലി, MNC പ്ലേസ്മെൻ്റ് ഇവയും വന്നു ചേരുവാനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നു. തടസ്സങ്ങൾ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വൈകാരികമായി അല്പം ടെൻഷൻസൊക്കെ കാണുന്നുണ്ട്. രാഹുപ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. സാലറി അറിയാസോ പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഇന്ന് കാണുന്നത്. പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. മനസ്സുകൊണ്ട് സന്തോഷിക്കുവാൻ ഇടവരുന്ന സാഹചര്യം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. വിവാഹ കാര്യങ്ങളിലും തരക്കേടില്ലാത്ത അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശി, വിശാഖമാസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. ദൂരയാത്രയും നേട്ടങ്ങളും ഇന്ന് കാണുന്നു. ഹൈ കോൺടാക്ട്സ് കൊണ്ടും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യവും ഇന്നുണ്ട്. ധനുരാശി, മൂലം, പോരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് ഇന്ന് കാണുന്നത്. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. രാത്രികാല യാത്രയൊക്കെ കഴിയുന്നതും കുറച്ചുള്ളൂ. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ അല്പമൊന്ന് കുറയുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. സന്തതിയുടെ ജനനം കൊണ്ട് പൊതുവെ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും ഇന്നുണ്ട്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ സന്തോഷിക്കുന്ന സാഹചര്യങ്ങൾ വരുവാനുള്ള യോഗം, പാർട്ടിയിങ് ഒക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യം, ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ, ബിസിനസ്സിൽ ഉയർച്ച, പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇവയൊക്കെ കാണുന്നു. മീനം രാശി, പൊരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. പൊതുവെ നല്ല അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. പ്രണയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കുവാനോ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോണൊക്കെ തരപ്പെടുവാനോ ഉള്ള ഭാഗ്യവും ഇന്ന് സൂചനയിലുണ്ട്.